അള്ളാഹുവിനെ ഏറ്റവും പ്രിയങ്കരനായ വിശ്വാസികളെ, ജീവിതത്തിൻ്റെ അഖില മേഖലയിലും റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതചര്യ ജീവിതത്തിൽ പുലർത്തണമേ എന്നും ഉണർത്തുകയാണ്. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ സർവ ചെറു വൻ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുതുബ തുടങ്ങുന്നതേയുള്ളൂ, ഇപ്പോഴേ ഉറങ്ങാൻ പാടില്ല. ഉറക്കം വരുന്നുണ്ടെങ്കിൽ മുഖം കഴുകിയിട്ട് വന്നിരിക്കാം. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുക എന്നത്. മാതാവ് മരണപ്പെട്ട സഹോദരങ്ങളുണ്ട്, പിതാവ് മരണപ്പെട്ട സഹോദരങ്ങളുണ്ട്, രണ്ടുപേരും മരണപ്പെട്ടവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം അവരില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടം, ആ ഒരു സാഹചര്യം. അതെത്ര പ്രായമായാലും ശരി, പെറ്റ ഉമ്മ, പരിപാലിച്ചു വന്ന വാപ്പ, അതിൻ്റെ ഒരു കുറവ് കുറവ് തന്നെ. അപ്പോൾ അത് അള്ളാഹു ഒരാൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ അതുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഖൈറാണ്, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ മൂല്യം നമ്മൾ തിരിച്ചറിയണം എന്നതാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം, ഏറ്റവും വലിയ പുസ്തകം എൻ്റെ മാതാപിതാക്കളാണ് എന്നാണ് ഇന്ത്യയുടെ മഹാത്മാവ് നമ്മളെ ഉണർത്തിയത്. അതേപോലെ തന്നെ വീട് വിട്ട് ദീർഘനാൾ ചുറ്റിക്കറങ്ങിയതിന് ശേഷം, നാട് വിട്ട് പോയതിന് ശേഷം ഒരു പാതിരാത്രിക്ക് വീട്ടിൽ കയറി വരുമ്പോൾ ഉമ്മ ചോറെടുത്ത് വെക്കുന്നുണ്ട്. അപ്പൊ അത്ഭുതത്തോട് ഇയാൾ ചോദിക്കുകയാണ്, ഉമ്മ എനിക്ക് വേണ്ടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചോറ് കരുതിയുണ്ട്. ഇന്നത്തെ പോലെ പശ്ചാത്തലമുള്ള ചോറുള്ള വീടൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ചോറില്ല, കരുതിയോ. അപ്പൊ പറയുന്നു, മോനെ നീ പോയ നാൾ മുതൽ ഉച്ചയ്ക്ക് നിനക്ക് വേണ്ടി ചോറ് ഞാൻ കരുതാറുണ്ട്, നീ വരും എന്ന് കരുതി. നിന്നെ കാണാത്തപ്പോൾ അത് വൈകുന്നേരത്തേക്ക് ഭക്ഷിക്കും, വൈകുന്നേരം നിനക്ക് ഭക്ഷണം കരുതാറുണ്ട്, നിന്നെ കാണാത്തപ്പോൾ അത് പ്രഭാതത്തിൽ ഭക്ഷിക്കും. അങ്ങനെയായിരുന്നു ഇത്രയും നാൾ, ഇന്ന് നീ വന്നു. ഈ സംഭവം നമ്മളെ ഉണർത്തുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഉമ്മ ചുട്ട റൊട്ടി അത് കരിഞ്ഞു പോയി. അപ്പൊ ഇന്ന് കണക്കിന് ഉപ്പാന്റെ കയ്യിൽ നിന്ന് ശകാരം കിട്ടും എന്ന് കരുതി അസ്വസ്ഥനായിരിക്കുന്ന ഒരു മോനുണ്ട്. ഉപ്പയും മോനും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കരിഞ്ഞ റൊട്ടി ഉമ്മ വിളമ്പി വെച്ചപ്പോൾ ഉപ്പ ഇന്ന് ദേഷ്യപ്പെടുമല്ലോ എന്ന് അസ്വസ്ഥതപ്പെടുമ്പോൾ ഉപ്പയിൽ നിന്നുണ്ടായ പ്രതികരണം വളരെ നന്നായിട്ടുണ്ട് പ്രിയതമേ, നിന്റെ ഇന്നത്തെ ഭക്ഷണം രുചികരമായിരിക്കുന്നു എന്ന അഭിനന്ദന വാക്കുകൾ കേട്ട് അത്ഭുതപ്പെടുകയാണ്. കിടപ്പുമുറിയിൽ ഉമ്മയില്ലാത്ത സമയത്ത് പിതാവിൻ്റെ അടുക്കലേക്ക് കുഞ്ഞിപ്പോയി ചോദിക്കുന്നു, എന്താണ് ഉമ്മ റൊട്ടി കരിഞ്ഞതാണല്ലോ, പിന്നെ എന്താണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? അപ്പോ പിതാവ് കൊടുത്ത മറുപടി, മോനെ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി രാവിലെ മുതൽ അടുക്കളയിൽ കഷ്ടപ്പെടുകയാണ്, ആ പാവം തളർന്നിട്ടുണ്ടാവുക, സ്വാഭാവികമാണ് ഭക്ഷണം ഉപ്പ് കൂടുക, കരിഞ്ഞു പോകുക, ഇതൊക്കെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇത് കേട്ട് കവിളിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ടാണ് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. ആ കുട്ടി മഹാനായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ബാപ്പയെക്കുറിച്ച് ഈ ഒരു വാചകം വരുന്നത്. ഇത് APJ അബ്ദുൽ കലാമിൻ്റെ വാക്കാണ്. ഒരു കുട്ടിയുടെ മക്കളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് ഏറ്റവും ഭാഗഭാക്കാവുന്നതാണ് മാതാപിതാക്കൾ. ഉപ്പയ്ക്കും അതിൻ്റെതായ പങ്കുണ്ട്, ഉമ്മയ്ക്കും അതിൻ്റെതായ പങ്കുണ്ട്. അത് വളർന്നു വലുതാവുമ്പോൾ തിരിച്ചറിഞ്ഞ മഹാന്മാരായ ആളുകളുടെ വാക്കുകളാണ് മൂന്ന് സംഭവങ്ങൾ ഇപ്പോൾ ഉണർത്തിയത്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കെ തന്നെ സ്വന്തം പിതാവിനെ
തലക്കടിച്ച് കൊല്ലുകയും പെറ്റുവളർത്തിയ മാതാവിൻ്റെ അടിവയറിനടി ചവിട്ടുകയും ചെയ്യുന്ന മക്കളുടെ സന്താനങ്ങളുടെ കഥകളും സംഭവങ്ങളും പത്രമാധ്യമങ്ങളോട് നാം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു വ്യക്തിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് അല്ല പറയുന്നത് നീ എന്നെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്നാണ്, എനിക്ക് മാത്രമേ നന്ദി കാണിക്കാവുള്ളൂ എന്നാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു മനുഷ്യൻ തമ്മിലുള്ള ബന്ധം. എവിടെയൊക്കെ ഈ ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ മാതാപിതാക്കളും വന്നിട്ടുണ്ട്. അള്ള കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് അവൻ്റെ മാതാപിതാക്കളോടാണ്. അപ്പോൾ നമുക്ക് തോന്നിയേക്കാം എല്ലാ മാതാപിതാക്കളും അങ്ങനെ അല്ലല്ലോ, നല്ല സ്വഭാവത്തിലൊന്നും ഇടപെടുകാത്തവരുണ്ടല്ലോ, അതിലേക്കാണ് ചർച്ച വരുന്നത്. സൂറത്തുൽ ലുഖ്മാൻ നമുക്ക് നോക്കിക്കാണാം. ഇൻസാന, മനുഷ്യന് നാം വസീയത്ത് കൊടുത്തിരിക്കുക, നല്ല വസീയത്ത് മേടിച്ചിരിക്കുക. മാതാപിതാക്കളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മാതാവിന്റെ കാര്യത്തിൽ, ആ മാതൃസ്നേഹം എന്ന് പറയുന്നത് ക്ഷീണത്തിന്റെ മേൽ ക്ഷീണവുമായിട്ടാണ് അവനെ പെറ്റ് ഗർഭം ചുമന്നത്. രണ്ട് വർഷക്കാലം മുലയൂട്ടുകയും ചെയ്തു, അപ്പോഴും നല്ല കഷ്ടപ്പാടുണ്ട്. അത് മാത്രമല്ല, പാതിരാത്രി സമയങ്ങളിൽ നീ ഇരുന്ന് കരയുമ്പോൾ ഉമ്മയുടെ ഉറക്കമൊഴിച്ച് നിന്നെ തോളിലിട്ട് തഴുകി തലോടി തട്ടി നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇത്രയും ഖുർആൻ പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് എനിക്ക് നന്ദി കാണിക്കുക. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ ഒരു സൗഭാഗ്യം കിട്ടാത്ത മക്കളാണല്ലോ യത്തീം എന്ന് പറയുന്നത്. യത്തീം കുഞ്ഞുനാളിലെ ഉമ്മ മരണപ്പെട്ടു പോകും, ബാപ്പ മരണപ്പെട്ടു പോകും, 15 വയസ്സ് വരെ മാതാപിതാക്കളുടെ പ്രായപൂർത്തിയുടെ സമയത്ത് വരെ സംരക്ഷണം കിട്ടാത്തവരെ യത്തീം എന്നൊരു മറ്റു കാറ്റഗറിയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യത്തീമാക്കാതെ നിന്നെ പരിപാലിച്ചില്ലേ, അത് എന്റെ അനുഗ്രഹമാണ്. അനിഷ്കുർലി, എനിക്ക് നീ നന്ദി കാണിക്കുക. ഇതിന് ശേഷം പറഞ്ഞു മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം കേട്ടോ. ഇലയ്യൽ മസീഹ്, എന്നിടത്തിലേക്കാണ് നിങ്ങളുടെ മടക്കം, ഞാൻ നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്തു. ഈ വിഷയം പറഞ്ഞതിന് ശേഷം അല്ല പറയുന്നു, നിനക്ക് അറിവില്ലാത്ത വിഷയം, അതായത് നീ പഠിച്ച് യഥാർത്ഥ ഇസ്ലാം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയ വിഷയത്തിൽ അവിടെ തെറ്റായ കൺസെപ്റ്റുമായി മാതാപിതാക്കൾ നിന്നെ സമീപിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിലും ഇസ്ലാമിന്റെ വിഷയത്തിലൊക്കെ മോശം വേറെ നിലപാടുകളുമായി വരുന്നുവെങ്കിൽ അവരെ നീ എതിർക്കാനൊന്നും പോകണ്ട. പല തുത്തി നീ രണ്ടുപേരെ അനുസരിക്കണ്ട, പക്ഷേ വസാഹിബുഹുമ, അവരോട് സൗഹൃദത്തിൽ കയർത്ത് സംസാരിക്കാതെ നല്ല ബന്ധം കീപ്പ് ചെയ്യണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്റ 23-ാമത്തെ ആയത്താണ് ആമുഖത്തിൽ ഓതിവെച്ചത്. ഇവിടെയും അല്ലാഹു പറയുന്നു, എന്നെ മാത്രമല്ലാതെ വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു കൽപ്പന, അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം അല്ല പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനായ നിലയിൽ പെരുമാറണം. എന്താ ഇഹ്സാൻ? ധാരാളം ഖുതുബുകളിൽ ഇഹ്സാൻ എന്താണെന്ന് വിശദീകരിച്ചത് മുഹ്സിൻ ആണ്. മുഹ്സിൻ, അല്ല നിന്നെ കാണുന്നത് പോലെ മാതാവിൻ്റെ അടുത്തും പിതാവിൻ്റെ അടുത്തും പോകുമ്പോൾ അല്ല നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമസ്കാരത്തിൽ മുഹ്സിൻ ആണെന്നാണ് പറഞ്ഞത്. സക്കാത്ത് കൊടുക്കുമ്പോഴും ദാനധർമ്മം കൊടുക്കുമ്പോഴും മുഹ്സിൻ ആകണമെന്നാണ് പറഞ്ഞത്. അല്ല നിന്നെ കാണുന്നുണ്ട്, അതേപോലെയാണ് മാതാപിതാക്കൾക്ക് നീ വർത്തിക്കേണ്ടത് അള്ളാഹ് വേണ്ടി. പക്ഷെ ചില മക്കൾ മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ സ്വത്തിന് വേണ്ടിയോ അനന്തരാവകാശമൊക്കെ എഴുതി കിട്ടാൻ വേണ്ടിയൊക്കെ കപട സ്നേഹം നയിച്ച് കൂടെ കൂടുന്നവരുണ്ട്. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്, അതിനൊക്കെ ശിക്ഷയുള്ളതാണ്. ഇഹ്സാൻ, മുഖ്സിനായി ഞാൻ കൽപ്പിച്ചത് കൊണ്ട് മാത്രം നീ ആ കടമ ഏറ്റെടുക്കുക. ഇമ്മ യബുലുഹന്ന ഇന്ദകൽ കിബർ,
അവര് നിന്റെ അടുത്ത് പ്രായമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അഹദുഹുമ ഔ കിലാഹുമ ഒന്നല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും പ്രായമായ അവസ്ഥയിൽ നിന്നെ എത്തിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഈ പ്രായമായ ഉമ്മ ഉപ്പ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞത്, സ്വാഭാവികമായിട്ട് ഒരു 50-55 വയസ്സ് കഴിഞ്ഞാല് മനുഷ്യന് അസ്വസ്ഥനാകുന്നു, മനുഷ്യൻ ദേഷ്യം വരും, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചൂടാകും, അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകൾ സഹിക്കേണ്ടി വരും. നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾ ചിന്തിക്കുന്ന റൂട്ടിലേ ആവണമൊന്നുമില്ല ഈ 60-65 ആളുകൾ ചിന്തിക്കുന്നത്. നമ്മളും ആ ഒരു സ്റ്റേജിലേക്ക് എത്താനുള്ളതാണ്. സഹിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വളരെ റയറായ ആളുകളെ നല്ല ഇഷ്ടത്തിൽ കൊണ്ടുപോകാനും പറ്റും. ഇതെന്താ ഇങ്ങനെ? ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മിമ്പറിൽ കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ദുആ ചെയ്യുമ്പോൾ ആമീൻ 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 എന്ന് മൂന്നാമത്തെ ആമീൻ സഹാബത്ത് ചെയ്യുക. എന്താ റസൂലെ മൂന്നാമത്തെ ഒന്നും രണ്ടും പറയുന്നുണ്ട്. മൂന്നാമത്തെ സംഗതി, റഹീമ അൻതു ഇബ്രഹിൻ, ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞു. അദ്റക അബവൈഹി ഔ അഹദുഹുമ ഫലം യുദ്ഖിലാഹുൽ ജന്ന, ഈ മാതാപിതാക്കൾ പ്രായമായവർ ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം അല്ലാഹ് കൊടുക്കുന്നില്ല, അവൻ നശിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സ്വർഗം, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ എന്ന് സ്വർഗത്തിൽ കയറാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പല ആയത്തുണ്ട് സ്വർഗം വെറുതെ എന്ന് കിട്ടും, ഈസി ആയിട്ട് കിട്ടുമോ? കുറച്ച് നമസ്കരിച്ച് നോമ്പ് വെച്ചു സക്കാത്ത് കൊടുത്ത് സ്വർഗം കിട്ടും? സ്വർഗം കിട്ടണമെങ്കിൽ ന്യായമായ കഷ്ടപ്പെടണം. അതിൽ ഏറ്റവും വലിയൊരു പാർട്ടാണ് പറയുന്നത് ഈ മാതാപിതാക്കൾ. പ്രായമായ അവസ്ഥയിൽ അള്ളാഹു അവരെ നമ്മുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം തരാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ ഒരു ശ്രമമാണ്. പക്ഷെ നമ്മളതിൽ പരാജയപ്പെടുന്നു. അവിടെയാണ് നമുക്ക് സ്വർഗം വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇതിനുശേഷം ഈ 60 വയസ്സായതിന് ശേഷം സാധാരണ വ്യക്തിക്ക് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് മറവി, അത് ഒരുപാടുണ്ട്, പാർക്കിൻസൺസ് എന്നൊക്കെ പറയുന്ന മറ്റു രോഗം. ഈ രോഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അർദനിൽ ഉംർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അർദനിൽ ഉംർ, അതായത് സൂറത്ത് ഹജ്ജിന്റെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖലഖക്കും സുമ്മ യതവഫാകും വമിൻകും മൻ യുറദ്ദു ഇലാ അർദനിൽ ഉംർ, സൃഷ്ടിച്ചു വളർത്തി ഞാൻ മരിപ്പിക്കും, പക്ഷേ ചില ആളുകളെ അർദലിൽ ഉംറിലേക്ക് നീട്ടും. എന്താണ് അർദലിൽ ഉംറ്? കിടന്ന കിടപ്പിൽ മൂത്രമൊഴിക്കുക, കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്യുക, പിച്ചും വേയി പറയുക. അത് എവിടെ വരെയാ? എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാൻ മേലാത്ത അവസ്ഥയിലേക്ക് ഓർമ്മ നശിക്കുന്ന 1400 കൊല്ലം തുടങ്ങിയ ആയത്താണ്. അൽഷിമേഴ്സ് എന്ന രോഗം കണ്ടുപിടിച്ചത് 18-19 നൂറ്റാണ്ടിലാണ്. അതിന്റെ ഒരു സൂചനയുണ്ട്. ഒക്കെ അറിയാമായിരുന്നിട്ടും, ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടും ഒക്കെ അറിയാമായിരുന്നു, ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നൊരവസ്ഥയാണ് പറയുന്നത്. അത്തരം ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ ചില ആളുകളെ മാറ്റപ്പെടും. ഈ മാറ്റപ്പെടുന്ന സമയത്ത് മക്കളുണ്ടാവും. ആ മക്കൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറിയാൽ ആ മക്കൾക്ക് സ്വർഗം തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുകയാണ്. ഈ ശൈശവവും ഈ പറയുന്ന വാർദ്ധക്യവും തമ്മിൽ വൈരുദ്ധ്യങ്ങളും ഉണ്ട്, അതോടൊപ്പം തന്നെ ബന്ധങ്ങളും ഉണ്ട്. എന്താണെന്നറിയോ ബന്ധങ്ങൾ? നമ്മളൊരു കുട്ടി ജനിച്ചു 1.5 വയസ്സ് 2 വയസ്സായി, സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ, സംസാരിച്ച തിരികെയില്ല. ബാപ്പി ഉമ്മി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അതേ അവസ്ഥയായിരിക്കും 70-75 കഴിഞ്ഞാലും സംസാരിച്ച തിരിവില്ല. കുട്ടിക്കറിയാൻ പാടില്ലാത്തതുപോലെ തന്നെ ഈ 75-80 വയസ്സായ ഉപ്പമാരും വെല്ലിപ്പുമാരും നമ്മളോട് ചോദിക്കും. കുട്ടി നമ്മളോട് അതെന്താ ഇതെന്തിനാ ഇങ്ങനെ ചോദിക്കും. പറഞ്ഞു കൊടുത്താലും ആവെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അതൊരു കമ്മ്യൂണിക്കേഷൻ വളരുന്ന ഒരു അള്ളാഹുവിടുത്തെ ശാസ്ത്രീയതയാണ്. ആ അവസ്ഥയിലേക്ക് തന്നെ പ്രായമായ ആളും പറഞ്ഞു കൊടുത്താലും അതെന്താ. ഒരു വാർത്താ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ഇലക്ഷൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ചെറുപ്പക്കാരായ നമുക്ക് ഷാർപ്പ്നെസ്സായി കേൾവിയും ഷാർപ്പ്നെസ്സായി കാഴ്ചയുള്ളത് കൊണ്ട് പെട്ടെന്ന് കാര്യം മനസ്സിലാവുകയും പ്രായമായ ഉപ്പയുണ്ടെങ്കിൽ
നമ്മളെ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഈ സമയത്ത് ദേഷ്യം അത് വാരി എത്തിച്ചിട്ട് ഇറങ്ങി പോകുന്ന മക്കളുണ്ട്. അതാണ് ഐശ്വര്യവും വാർദ്ധക്യവും തമ്മിലുള്ള ബന്ധം. എന്നാൽ അതേപോലെ വൈരുദ്ധ്യമുണ്ട്. വൈരുദ്ധ്യം ശൈശവത്തിൽ, ഏയ് ശൈശവത്തിൽ നമ്മൾ വീണാൽ, നമ്മുടെ വീണ് മുട്ട് പൊട്ടിയാൽ അപ്പം തന്നെ നമ്മളെ പൊക്കിയെടുത്ത് താരാട്ട് പാട്ടാൻ ആളുകൾ കാണും, ഉമ്മ വയ്ക്കാൻ ആളുകൾ കാണും. പക്ഷെ വാർദ്ധക്യത്തിൽ വീണാൽ അങ്ങനെ ആളുകൾ ഓടി വരണമെന്ന് നിർബന്ധമില്ല. വീണ് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാത്ത ഒരു വേസ്റ്റ് കാഴ്ചപ്പാടിലേക്ക് മാറിപ്പോകും. ഇതാണ് ഇവിടെ സ്വർഗം തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്. സൂറത്തുൽ യാസീനിലെ ആയത്ത് വലന്നുഅമ്മിറുഹു നുനഖിസു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. വലന്നുഅമ്മിറുഹു, നാം ആർക്കെങ്കിലും ആയുസ് നീട്ടി കൊടുത്താൽ നുനഖിസു, അവനെ മറിക്കും. ഫിൽ ഖൽഖി, സൃഷ്ടിപ്പ് തന്നെ മറിക്കും, ശൈശവത്തിലേക്ക് മറിക്കും. അഫലാ യഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കുന്നില്ല. ഇത് ആരോട് ചോദിക്കുന്നത്? മക്കളോട്, ചെറുപ്പക്കാരോട്. ഇത് പറഞ്ഞു വെച്ചതിന് ശേഷം സൂറത്തുൽ ഇസ്റാ തുടരുന്നു, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെങ്കിൽ ഫലാ തഖുല്ലഹുമ ഉഫ്. എന്താ മലയാളത്തിൽ അതിനെ കുറിച്ച് അർത്ഥം? ചേ, ചേ എന്ന വാക്ക് നീ പറഞ്ഞു പോകരുത്. ചേ എന്ന് അതേപടിയല്ല, അതൊരു കൗലുൽ കബീഹ് ആണെന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. മോശ വർത്തമാനങ്ങളൊന്നും അവരോട് പറയാൻ പാടില്ല, അഡ്ജസ്റ്റ് ചെയ്യണം, പരമാവധി അഡ്ജസ്റ്റ് ചെയ്യണം. അവരങ്ങനെയൊക്കെ ആണെന്ന് ആദ്യമേ നമ്മുടെ ബോധമണ്ഡലത്തിൽ കയറ്റി വെക്കണം. ഇത്ര വയസ്സുള്ള ആളാണ്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ, അവരങ്ങനെയൊക്കെ പെരുമാറും. അതുകൊണ്ട് അതനുസരിച്ച് വിവരം വേണം, ഖുർആൻ വായിക്കണം, ഹദീസ് പഠിക്കണം, ആ രീതിക്ക് പെരുമാറണം. ഫലാ തഖുല്ലഹുമാവും വലാ തൻഹർഹുമാ ഫഇലൻ കബീഹ, അനാവശ്യമായ പ്രവൃത്തിയും പാടില്ല. രണ്ട് വാക്ക്, വാക്കും പാടില്ല പ്രവൃത്തിയും പാടില്ല. കൈ കിട്ടുന്ന എറിഞ്ഞു പൊട്ടിക്കുകയോ വാരി അടിക്കുകയോ ഉപ്പാക്കിട്ടൊന്നും എടുത്ത് എറിയാൻ പാടില്ല. എത്രയും മക്കളുടെ അടുത്ത് എറിയുന്നവർ ഉപ്പായുമായി വഴക്ക്, ഉമ്മായുമായി വഴക്കുണ്ടായി കയ്യെ പിടിച്ച് തിരിച്ചു വെച്ചിട്ട് എന്തിന്? ഖുർആൻ ക്ലാസ്സിലെ ഒരു സ്ത്രീ പറഞ്ഞതാ, 39 വയസ്സുള്ളൂ, 16 വയസ്സുള്ള കുട്ടി എന്തോ ചോദിച്ചതിന് കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് ഉമ്മാന്റെ ചെടിക്കല്ല് ചേർന്ന് ഒരു അടി വെച്ച് കൊടുത്തു. ഉമ്മ കരഞ്ഞപ്പോൾ ഫോൺ എടുത്ത് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇടുമെന്ന് പറഞ്ഞു. ഹൈപ്പർ മെന്റാലിറ്റി ആയാലാണ് ഇങ്ങനെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടുപോകുന്നു. ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. വഖ്ഫും ലഹുമ ജനാഹൽ ദുല്ല്, കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് താഴ്ത്തി കൊടുക്കുക എന്നൊരു സാഹിത്യവാക്യം കൂടെ ആയത്തിൽ പറയുന്നു. എന്റെ ഈ ചിറക് എന്ന് ഉപയോഗിച്ചത്, തള്ളക്കോഴി പരന്ത് റാഞ്ചാൻ വരുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ഒളിപ്പിച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുന്ന പരന്തിന് ചിറകിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് മനസ്സിലാവില്ല. കാരണം ചിറക് കോഴി ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നൊരു ഫീലിങ്സ് മുകളിൽ നിൽക്കുന്നവർക്ക് തോന്നും, അതിനടിയിൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നില്ല. എന്നതുപോലെ നമ്മൾ ഇവരെ സംരക്ഷിക്കുമ്പോൾ അതൊരു ഭാരമാണെന്ന് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മുഖം കണ്ടാലോ നമ്മുടെ സംസാരത്തിലോ വരാൻ പാടില്ല. നമ്മൾ നോക്കുന്നു എന്നത് നമുക്കൊരു ഭാരമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാരണത്തിന് ചിറകുണ്ടെങ്കിലല്ലേ, അങ്ങനെ ഒരു കാരണത്തിന് ചിറകുണ്ടോ, മുളച്ചിട്ടുണ്ടോ? മുളച്ചിട്ടുണ്ടെങ്കിൽ അത് വിടർത്തി അവരെ മൂടണം എന്ന് എത്രയോ സുന്ദരമായിട്ടാണ് ഇവിടെ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം ഇനിയുള്ള ആയത്താണ് ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന വിഷയം ഹദീസിലും ഖുർആനിലും ധാരാളം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മക്കളെ സംരക്ഷിക്കുക എന്ന ഒരു വിഷയത്തില് അത്ര ശക്തമായിട്ടൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താ? ഏതൊരു മൃഗമാണെങ്കിൽ പോലും ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ സംരക്ഷിച്ചിരിക്കും. അത്ര തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളെ പിടിച്ച് കിണറ്റിലെറിയുള്ളൂ, സംരക്ഷിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ അവിടെ ഒരുപാട് തവണ ഇങ്ങനെ അത് റിപ്പീറ്റ് ആവശ്യമില്ല. പക്ഷേ വാർദ്ധക്യമായ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നതിന് അള്ളാഹുവിന്റെ ഇടപെടലിൽ ഉണ്ടെങ്കിൽ ഇത്രയും ശക്തമായി പറഞ്ഞാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. കാരണം ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഏതൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോ സ്വാഭാവികമായിട്ടും പൊന്നും കുടവേ തങ്കക്കുടവേ എന്ന് വിളിച്ച് തഴുകി തലോടുന്ന മാതാപിതാക്കളാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, ഒരു പ്രശ്നവുമില്ല, എത്ര നാള് വേണമെങ്കിൽ കൊണ്ടു കിടക്കാം. പക്ഷേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കൈ കിട്ടുന്നത് കൊണ്ട് തലക്കിട്ടെറിയുകയും ചീത്ത വിളിക്കുകയും അസ്വസ്ഥനാക്കുകയും തൊല്ല എന്ന് നാടൻ ഭാഷയിൽ നമ്മൾ പറയുകയും ചെയ്യുന്ന മാതാപിതാക്കളാണെങ്കിലോ,
അവിടെ നമ്മൾ മറ്റൊരു നിലപാടെടുക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷം അള്ളാഹ് ഒരു വിഷയം പറഞ്ഞാൽ അത് അങ്ങ് പറഞ്ഞു പോകും. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ ഇത്രയൊക്കെ പറഞ്ഞു, എല്ലാ ഉസ്താദന്മാരും പ്രഭാഷണത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ചില മാതാപിതാക്കളുണ്ട്, പ്രത്യേകിച്ച് മാതാവ് ഭാര്യ ഒരു മകൻ കല്യാണം കഴിച്ചുകൊണ്ടു ഭാര്യ, ആ ഭാര്യ വേണ്ട ആ മകൻ ഒന്ന് പുറത്തേക്ക് പോകണം, പുറത്തു പോയൊന്ന് ഭക്ഷണം കഴിക്കണം, അല്ലെ ഭാര്യയായിട്ട് സ്വകാര്യമായിട്ട് ഇരിക്കണം, ഒരു അവർക്ക് തനിച്ചൊരു യാത്ര പോകണം. ഇതിനൊന്നും സമ്മതിക്കാത്ത ഉമ്മമാരുണ്ട്, അറിയോ ഇവിടെയൊക്കെ ഇടങ്കോലുമായി കയറി വരുന്ന ഭാര്യയുടേതായ ഒരു അവകാശങ്ങളും സമ്മതിച്ചു കൊടുക്കാത്ത തെറ്റായ കൺസെപ്റ്റ് വെച്ച് പുലർത്തുന്ന ഒരുപാട് മാതാവുണ്ട് പിതാവുണ്ട്. ഇവരോട് എന്താ ഖുർആൻ പറയുന്നത്? ഇത്രയും വലിയ വിഷയം പറഞ്ഞ സൂറത്തുൽ ഇസ്റാ വായിച്ചു നോക്കിക്കോളൂ. അല്ലാഹ് പറയുന്നു വആതിദൽ ഖുർബ ഹഖഹു, ഖുർബിന് അതിന്റെ ഹക്ക് കൊടുക്കണം കേട്ടോ, ബന്ധുക്കൾക്ക് അതിന്റെ അവകാശം കൊടുക്കണം എന്നാ മലയാളം ട്രാൻസ്ലേഷൻ ഖുർആൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാഹ് പറയുന്നത് റബ്ബുക്കും അഅലമു ബിമാ നുഫൂസികും, മാതാപിതാക്കളുടെ ഇടപാട് പറഞ്ഞതിന് ശേഷം പറയാം നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അല്ലാഹ് അറിയാം. നിങ്ങളെ നിങ്ങളുടെ മക്കൾ ഈ പൊന്നുപോലെ നോക്കി തഴുകി തലോടുന്നത് ഭാര്യയുമായിട്ട് അവന് വേണമെങ്കിൽ വാടകയ്ക്കോ സ്വന്തം വീടെടുത്തോ താമസിക്കാമായിരുന്നിട്ടും മാതാവല്ലേ പിതാവല്ലേ എന്ന് കരുതി ഇപ്പോഴും കൂടെ നിൽക്കുന്നത് ഞാൻ ഇത്രയും ശക്തമായ കൽപ്പന കൊടുക്കുന്നത് കൊണ്ടാണ്. റബ്ബുക്കും അഅലമു ബിമാ നുഫൂസികും, നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലാഹ് അറിയാം. നിങ്ങൾ ചൂഷണം ചെയ്യാൻ നോക്കണ്ട, മാതാവിന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും മക്കളെ ഇങ്ങനെ ഇരിക്കുന്നത് നീ ചൂഷണം ചെയ്യണ്ട. ഇൻ തഖൂലു സാലിഹീന, നീ സാലിഹാണെങ്കിൽ, ഇത് പൊതു കൽപ്പനയാ, അവിടെ മാതാപിതാക്കൾ വരും, സൽക്കർമ്മം ചെയ്യുന്നവരാണെങ്കിൽ നീ ചെയ്യുന്ന ഈ ക്രൂരത അത് മരുമക്കളോടാവാം മകനോടാകാം മകളോടാവാം, അത് തൗബ ചെയ്തു മടങ്ങുന്നവർക്ക് മാത്രമേ പാപമോചനമുള്ളൂ. അല്ലാതെ ഈ നിലപാടുമായി നീ ശരി അയാ പെർഫെക്റ്റ് എന്ന നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു പരിധിയുണ്ട് മക്കൾക്ക് സഹിക്കുന്നത്, ഒരു മക്കൾ താമസം മാറും, മക്കൾ സ്വാഭാവികമായിട്ടും, കാരണം ഭാര്യ ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന മാതാവിനെ മാത്രം സംരക്ഷിക്കാന്നൊരു പാർട്ടാണ് ഇപ്പൊ പറഞ്ഞു വെച്ചത്. ഭാര്യയോടുള്ള ഹക്ക് വേറെ കിടപ്പുണ്ട്, അവൾക്ക് സന്തോഷം കിട്ടും, അവളുമായിട്ട് കറങ്ങാൻ പോകണം, അവൾക്ക് ഭക്ഷണം ഒന്ന് വെളിയിൽ നിന്ന് കഴിക്കാൻ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകണം, ഒരു യാത്ര പോകണം എന്ന് തോന്നി യാത്ര പോകണം, അതൊക്കെ ഭാര്യയായിട്ട് വേറെ പോകണം. ചില ആളുകൾ മാതാവ് എന്ത് പറയുന്നു അതായിരിക്കും ഭാര്യയുടെ വിഷയത്തിൽ മാതാവ് പറയുന്നത് മാത്രം അല്ലെങ്കിൽ പിതാവ് പറയുന്നത് മാത്രം അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ആരാ കല്യാണം കഴിച്ചത്? അതും കൂടെ ചേർത്ത് പറയുകയാണ്. അപ്പൊ ഈ ഹക്ക് വീട്ടണം ഭർത്താവ്, ഈ ഹക്ക് വീട്ടുന്ന വിഷയത്തില് ഇവര് ഇടയ്ക്ക് വന്ന് നിന്നാൽ അത് തെറ്റായ കൺസെപ്റ്റാണ്, അവിടെ പാപമോചനം തേടുന്നില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നാണ് അല്ലാഹ് പറയുന്നത്. വാത്തിദ ഖുർബ ഹഖഹു, അവരുടെ ഹക്ക് നിറവേറ്റിയിരിക്കണം. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സർക്കിൾ ഉണ്ട്, ഒരു വൃത്തമുണ്ട്, അതിനപ്പുറത്തേക്ക് ഞാൻ കയറി വരാൻ പാടില്ല, എൻ്റെ അടുത്തേക്ക് നിങ്ങളും കയറി വരാൻ പാടില്ല. അല്ലാഹ് പറയുന്നു മാതാപിതാക്കളുടെ അടുത്താണെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലാണെങ്കിലും കയറി പോകുമ്പോൾ സലാം പറയുക, അനുവാദം ചോദിക്കുക, ഡയറക്റ്റ് കയറി പോകുക. എന്താ ഇങ്ങനെ പറഞ്ഞു വെച്ചത്? ഒരവകാശമുണ്ട്, ആ അവകാശം ഭേദിക്കാൻ പാടില്ല. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിന്റെ പ്രായോഗിക കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ. الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين الله ഇനി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് രണ്ടാമതായി എന്നോട് നിങ്ങളോട് പുലർത്തുകയാണ്. ഇന്ന് ഒക്ടോബർ 1 1982 മുതൽ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു വരുന്ന ഒരു ദിനമാണ് ലോക വൃദ്ധദിനം, വയോജന ദിനം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദിനം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ഇന്ന് 2021 20 കോടി വൃദ്ധന്മാരുണ്ട്. അതില് വൃദ്ധന്മാര് ഭൂരിഭാഗവും വൃദ്ധസദനങ്ങളിലും വീട്ടില് സംരക്ഷണം കുറവുമായി കഴിയുന്ന ധാരാളം ആളുകൾ, ഇത്തരം ആളുകളെ സംരക്ഷിക്കൽ സാമൂഹിക ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലാണ് ഇത്തരം ദിനങ്ങളൊക്കെ ലോകം ആചരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ
ഈ ഒരു വൃദ്ധന്മാരെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ 79-ാം സ്ഥാനത്താണെന്ന് കൂടി ഒന്ന് ആലോചിച്ചു നോക്കും. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമവി ഭരണകൂടത്തിന്റെ ഖലീഫ, ഇവരൊക്കെ വൃദ്ധന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേക സമിതി രാജ്യത്ത് ഉണ്ടാക്കിയിരുന്നു. അത്രയും അപ്ഡേറ്റഡ് ആയിരുന്നു. പിന്നീടാണ് ഇങ്ങനെ വന്നത്. ഇസ്ലാമിന് ഈ വിഷയത്തിൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്താണ്, എങ്ങനെയാണ് പ്രായമായവർ സമീപിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മല്ലം യർഹം സഗീറന, ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവനും, വയുവഖിർ കബീറന, മുതിർന്നവരോട് ആദരിക്കാത്തവരും നമ്മിൽപ്പെട്ടവനല്ല. എത്ര വലിയ കൺസെപ്റ്റാണ് ഇസ്ലാമിന്റെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, ബുദ്ധിക്ക് അല്പം തകരാറ് സംഭവിച്ച ഒരു സ്ത്രീ, ഇതൊക്കെ ഈ ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. എനിക്ക് താങ്കളെ കൊണ്ട് കുറച്ച് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നമ്മൾ പരിഗണിക്കാത്തൊരു വിഭാഗമാണ്, ഇപ്പം പ്രായമായ ഒരാള് അല്ലെങ്കിൽ ബുദ്ധിക്ക് ഇപ്പം പറഞ്ഞാൽ നമ്മൾ ശകലം കുറവുണ്ടെന്നൊക്കെ പറയുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ, ഇവരെയൊക്കെ പരിഗണിക്കാത്തവരാണ്. അസുഖം ഇന്നലെ ഹാജത്തൽ, എനിക്ക് കുറച്ച് താങ്കളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന ആളുടെ ഉമ്മ എന്താ നിങ്ങൾ എന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് സാധിച്ചു തരാം എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല, ഈ സ്ത്രീയുടെ കൂടെ ഒന്ന് നടന്നങ്ങ് പോയാൽ മതിയായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കൂടുതലും ഈ സ്ത്രീ ഇങ്ങനെ നടന്നു. ഹത്ത ഫറഖത് മീ ഹാജതിഹ, അവള് പറഞ്ഞു എന്റെ ആവശ്യം കഴിഞ്ഞു, അത്രേ ഉള്ളൂ, എനിക്ക് പ്രവാചകനോട് നടന്നാണത്. അപ്പൊ ഇത്രയും നിസ്സാര സംഗതികൾ പോലും അള്ളാഹുവിന്റെ റസൂൽ ഒഴിവാക്കിയിരുന്നില്ല. ലോക വൃദ്ധദിനത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടില് പ്രായമായ വല്യപ്പോയോ വല്യമ്മയോ ഉണ്ട്, നമ്മൾ എന്തിനാ ഈ ആഗോള തലത്തിലുള്ള ചർച്ച? നിങ്ങളോട് പറയാം, മോനെ എനിക്ക് മാമിയുടെ വീട്ടിലോ മൂത്തുമ്മാടെ വീട്ടിലോ ഒന്ന് പോകണം, എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ചുമന്നുകൊണ്ട് പോകണം. അങ്ങനെയാ ലോക വൃദ്ധദിനം ഇസ്ലാം ഒരു മുസ്ലിം കാണിച്ചു കൊടുക്കുന്നത്. കൊണ്ടുപോകണം, വണ്ടിയിൽ കയറ്റിയിരുത്തി അവരുടെ ആൾ, കാരണം അവർക്ക് നടന്നു പോകാനുള്ള താക്കത്തില്ല. കുട്ടികള് പേരക്കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പൊക്കി എടുത്തുകൊണ്ട് പോകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചരിത്രപരിതമായ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.